പുതിയൊരു അധ്യായത്തിലേക്ക് ഏഷ്യൻ ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഡ്രീം ഹോം ഇന്ന് എത്തിയിരിക്കുന്നത് മലപ്പുറം മഞ്ചേരിയിലെ ഇന്ദ്രതീർത്ഥം ഇഞ്ചൂർമന എന്ന വീട്ടിലാണ്. ഞങ്ങൾ ഈ വീട് പരിചയപ്പെടുന്നത് ഒരു ഹോളിഡേ ഹോം ആയിട്ടാണ്. റാസൽ ഗൈമയിൽ അധ്യാപക ദമ്പതികളായ വാമനൻ നമ്പൂതിരിയുടെയും ജയാവാമനന്റെയും സ്വപ്നഗ്രഹമാണിത്. നാട്ടിൽ അവധിക്ക് വരുമ്പോൾ താമസിക്കാൻ വേണ്ടി അവരുടെ ഇഷ്ടത്തിനൊത്ത് പണിത വീടാണിത്. വരൂ, നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങൾ അറിയാം. പ്രധാന നിരത്തിൽ നിന്ന് ഗേറ്റ് കടന്ന് പ്രവേശിക്കുന്നത് കോൺക്രീറ്റ് ടൈൽ പാകി വെടിപ്പാക്കിയിരിക്കുന്ന മുറ്റത്തേക്കാണ്. വീടും തൊടിയും വേറിട്ട് നിൽക്കാത്ത രീതിയിൽ രൂപകൽപ്പന നടത്തിയാണ് ഈ ഭവനം സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഹോളിഡേ ഹോം എന്ന സങ്കല്പത്തിൽ തീർത്തിരിക്കുന്ന ഈ ഭവനത്തിന്റെ ഉടമസ്ഥർ വാമനൻ നമ്പൂതിരിയും ജയാ വാമനനുമാണ്. പ്രവാസി മലയാളികളാണ് ഈ കുടുംബാംഗങ്ങളെല്ലാം. അവധിക്കാലത്ത് ചേക്കേറാനൊരു വീട് എന്ന ആശയത്തിലാണ് ഈ പാർപ്പിടം തയ്യാറാക്കിയിട്ടുള്ളത്. കുടുംബാംഗങ്ങളുടെ ഇഷ്ടങ്ങൾ കൊണ്ടാണ് പാർപ്പിടം പൂർത്തിയാക്കിയിട്ടുള്ളത്. സാമ്പ്രദായിക രീതിക്ക് മുൻഗണന നൽകാതെ എളുപ്പത്തിലുള്ള മെയിൻ്റനൻസിനും ഭംഗിക്കുമാണ് ഈ വീട്ടിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. തൊടിയിലേക്ക് പ്രവേശിക്കുന്നതിന് രണ്ട് മാർഗങ്ങളാണുള്ളത്. വാഹനങ്ങൾക്ക് വരുവാനുള്ള ഒരു പ്രധാന ഗേറ്റും കാൽനടക്കാർക്ക് വരുന്നതിനുള്ള ഒരു വിക്കറ്റ് ഗേറ്റും. രണ്ടും തീർത്തിരിക്കുന്നത് ഒരേ പാറ്റേണിലുള്ള സ്റ്റീൽ റെയിലുകൾ കൊണ്ടാണ്. ക്ലാഡിങ്ങിന്റെ ഭംഗിയാണ് ഗേറ്റ് ഉറപ്പിച്ചിരിക്കുന്ന മതിലിനെ സന്ദർശക മനസ്സിൽ മായാതെ നിർത്തുന്നത്. ഭൂമിയുടെ കിടപ്പിനെ അതേ സ്വാഭാവികതയോടെ തന്നെ നിലനിർത്തിയാണ് വീടൊരുക്കിയിരിക്കുന്നത്. 10 സെന്റിലാണ് ഈ പ്ലോട്ട് ഉള്ളത്. ഈ പ്ലോട്ടിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇറഗുലർ ഷേപ്പാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ വീട് പൂർണ്ണമായും പുതിയതായിട്ട് നിർമ്മിച്ചതല്ല, പഴയൊരു വീടിനെ റിനോവേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണയായി നമ്മൾ സ്പേസ് യൂട്ടിലൈസേഷൻ എന്ന് കേട്ടിട്ടുള്ളത് വീടിൻ്റെ ഇൻറ്റീരിയറിലാണ്. പക്ഷേ ഈ പ്ലോട്ടിൽ സെറ്റ് ബാക്ക് ഏരിയ പോലും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കിണർ, ഒരു സെപ്പറേറ്റ് കാപ്പോച്ച്, അതിന് മീതിയായിട്ട് ഒരു ഔട്ട് ഹൗസ് എല്ലാം ഈ പ്ലോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാഴ്ചയിൽ ഇതൊരു പുതുപുത്തൻ വീടിൻ്റെ ചാരുതയാണ് പകരുന്നതെങ്കിലും വാമനൻ നമ്പൂതിരിയുടെയും കുടുംബാംഗങ്ങളുടെയും ഇഷ്ടങ്ങൾക്കൊത്ത വിധം പുതുക്കി നിർമ്മിച്ചതാണ് ഈ വീട്. കാലഹരണപ്പെട്ട മാതൃകയും സൗകര്യങ്ങളും ആധുനിക ജീവിതശൈലിക്കൊപ്പം കൊണ്ടുവരുവാനുള്ള മോഹമാണ് പാർപ്പിടത്തിന്റെ റിനോവേഷനിലേക്ക് കാര്യങ്ങളെത്തിച്ചത്. 10.5 സെന്റുള്ള ഈ പ്ലോട്ട് വിചിത്രാകൃതിയിലുള്ളതാണ്. അതുപോലെ തന്നെ ചെരിവും ലെവൽ വ്യത്യാസവുമുണ്ട് ഈ തൊടിക്ക്. പ്ലോട്ടിന്റെ പരിമിതികളെ ഭാവനാത്മകമായ ഒരു രൂപകൽപ്പനയിലൂടെ മറികടന്നുകൊണ്ടാണ് വീട് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു വീടിനെ ഫംഗ്ഷനിലാക്കുന്നതിനുള്ള സർവ്വ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട്. പ്ലോട്ടിന്റെ ലെവൽ വ്യതിയാനത്തിനും ഇറഗുലർ ഷേപ്പിനും ഒത്തുപോകുന്നതാണ് കോമ്പൗണ്ട് വാൾ. പ്ലോട്ടിന് ചെരിവുള്ളത് കൊണ്ട് തന്നെ കോമ്പൗണ്ട് വാളിന്റെ ഉയരം അതിന് ആനുപാതികമായിട്ടാണ്. റീറ്റെയിനിങ് വാളും കൂടി ചേർത്താണ് ചുറ്റുമതിൽ തീർത്തിട്ടുള്ളത്. ചെറുതും ലളിതവുമായിട്ടുള്ള ലാൻഡ്സ്കേപ്പും മുറ്റത്തിന്റെ ലെവലിൽ തന്നെയുള്ള കാർപോർച്ചും ലാൻഡ്സ്കേപ്പിന്റെ ഭാഗമായിട്ട് ഡ്രെയിനേജിനെ കവർ ചെയ്യുന്ന ഇരിപ്പിടവുമൊക്കെ ഏറെ കൗശലത്തോടെ നിർമ്മിച്ചിട്ടുണ്ട്. ബ്യൂട്ടിക്കും യൂട്ടിലിറ്റിക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് ഈ പാർപ്പിടത്തിലെ ഓരോ സൗകര്യവും. പതിവ് മാതൃകയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ പാർപ്പിടത്തിലെ കാർപോർച്ച്. വീട്ടിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. 4 കോൺക്രീറ്റ് കോളങ്ങളിലാണ് കാർപോർച്ച് തീർത്തിരിക്കുന്നത്. കാർപോർച്ചിന് വേർതിരിവുകൾ ഏതുമില്ലാത്തതിനാൽ മുറ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാർപോർച്ച് നിലകൊള്ളുന്നത്. ക്ലാഡിങ്ങിന് ഭംഗി പകർന്നിരിക്കുന്ന തൂണുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ കാർ ഒഴിവാക്കിയാൽ ഈ പോർച്ച് മറ്റ് ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാം. ലളിതമെങ്കിലും ഉപയുക്തതയോടെയാണ് കാർപോർച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. കോമ്പൗണ്ട് വാൾ വീടിന്റെ ഭാഗമായിട്ട് വരുന്ന തരത്തിൽ സ്റ്റീൽ ട്രസ്സും പോളി കാർബണേറ്റ് ഷീറ്റും ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുകയാണ്. വീടും പ്ലോട്ടും പൂർണ്ണമായും ഹൈജീനിക് ആയിരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും നടത്തിയിട്ടുണ്ട്. മുറ്റം പൂർണ്ണമായും പേവിംഗ്സ് വിരിച്ചിരിക്കുന്നതും പോളി കാർബണേറ്റ് ഷീറ്റ് നൽകി മഴവെള്ളം ഡ്രെയിനേജിലേക്ക് തിരിച്ചുവിടുന്നതുമൊക്കെ മുറ്റം നീറ്റായി സൂക്ഷിക്കുവാനുള്ള താല്പര്യം കൊണ്ടാണ്. വർഷത്തിൽ 10 മാസം വിദേശത്തായതുകൊണ്ട് തന്നെ അതേ രീതിയിലുള്ള ഒരു ജീവിതരീതി തന്നെയാണ് വാമനൻ നമ്പൂതിരിയും കുടുംബവും ഇവിടെയും പുലർത്തുന്നത്. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളാണ് ഈ ഭവനത്തിൽ ഒരുക്കിയിട്ടുള്ളത്.
നേരത്തെ ഉണ്ടായിരുന്ന വീടിന്റെ സൗകര്യങ്ങൾ കുടുംബാംഗങ്ങളുടെ അഭിരുചിക്കും താല്പര്യത്തിനും നിലവിലെ സാഹചര്യത്തിനുമനുസരിച്ച് പുതുക്കി നിർമ്മിച്ചാണ് ഈ വീട് ഇത്ര ഭംഗിയാക്കിയിരിക്കുന്നത്. എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പാകത്തിന് പ്രായോഗികതയ്ക്ക് മുൻതൂക്കം നൽകിയാണ് പാർപ്പിടത്തിന്റെ ഓരോ ഭാഗവും സാക്ഷാത്കരിച്ചിട്ടുള്ളത്. ഈ വീടിന്റെ വിശേഷങ്ങൾ നമുക്ക് വീട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം. സാധാരണ ഒരു വീട്ടിലേക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ആദ്യം പോകുന്നത് അകത്തേക്കാണ്. പക്ഷെ ഇവിടെ നമുക്ക് വീടിന്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് കുറച്ചുകൂടി അറിയാനുണ്ട്. വരും. വാമനൻ നമ്പൂതിരിയും ഭാര്യ ജയയും രണ്ടു മക്കളുമാണ് ഈ ഹോളിഡേ ഹോമിലെ അംഗങ്ങൾ. പ്രവാസി ജീവിത രീതിയിലുള്ള വീടുകളിൽ ഒരു ഔട്ട് ഹൗസ് പതിവ് കാഴ്ചയാണ്. അതിന്റെ ഒരു പുതു നിർവചനമാണ് ഈ വീട്ടിൽ കാർപോർച്ചിന്റെ മുകൾ നിലയിൽ തീർത്തിരിക്കുന്നത്. പോർച്ചിൽ നിന്ന് സ്റ്റീൽ ലാഡർ വഴിയും വീടിന്റെ ടെറസിൽ നിന്ന് സ്റ്റീൽ ബ്രിഡ്ജ് വഴിയും ഈ ഔട്ട് ഹൗസിലേക്ക് എത്താം. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ഔട്ട് ഹൗസിലേക്ക് എത്താൻ സ്റ്റീൽ ലാഡർ സഹായിക്കുന്നു. ഔട്ട് ഹൗസിലുള്ളവർക്ക് വീട്ടിനകത്തേക്ക് എത്താനും വീട്ടകത്തുള്ളവർക്ക് ഔട്ട് ഹൗസിലേക്ക് എത്തുവാനുമുള്ള ട്രാഫിക് എളുപ്പത്തിലാക്കുന്നു സ്റ്റീൽ ബ്രിഡ്ജ്. മുതിർന്നവരുടെ സഹായമില്ലാതെ കുട്ടികൾക്കും വീട്ടകത്ത് നിന്ന് ടെറസ് വഴി ഈ ഔട്ട് ഹൗസിലേക്ക് എത്താവുന്നതാണ്. പ്രകൃതിയിലേക്ക് തുറന്നിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ ഔട്ട് ഹൗസിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഗ്ലാസ് കൊണ്ടാണ് ഭിത്തികൾ. സ്വകാര്യതയ്ക്ക് വേണ്ടി കർട്ടനും നൽകിയിട്ടുണ്ട്. എളുപ്പത്തിൽ മെയിൻ്റനൻസ് നടത്താൻ കഴിയും വിധത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഈ വീടിന്റെ എക്സ്റ്റീരിയറിലും കോമ്പൗണ്ട് വാളിലുമൊക്കെ പല രൂപത്തിലും ഭാവത്തിലും ക്ലാഡിങ്ങിന്റെ ചാരുത ദൃശ്യമാണ്. ഗേറ്റ്, എക്സ്റ്റീരിയർ വാൾ, കാർപോർച്ചിന്റെ തൂണുകൾ, ഇരിപ്പിടങ്ങൾ എന്നിങ്ങനെ വിവിധ ഭാഗത്തായിട്ട് ഒരേ പാറ്റേണിലും വർണ്ണ വ്യത്യാസത്തിലുമുള്ള ക്ലാഡിങ്ങുകൾ നൽകിയിട്ടുണ്ട്. മെയിൻ്റനൻസ് ഫ്രീ ആണ് ഈ അലങ്കാര വസ്തു എന്നത് തന്നെയാണ് ഇതിനെ ജനകീയമാക്കുന്നത്. വാട്ടർ വാഷ് ചെയ്താൽ എന്നും പുതുമ പകരുന്നതാണ് ഈ വീട്ടിലെ അലങ്കാരത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന ക്ലാഡിംഗ് സാമഗ്രികൾ. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേളയാണ്. വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് മറ്റൊരു പ്ലോട്ടായി വേലികെട്ടി തിരിച്ചാണ് ഇവിടെ കിണർ ഒരുക്കിയിരിക്കുന്നത്. ലെവൽ വ്യത്യാസവും ഫെൻസിംഗും നൽകി വേർതിരിവ് നൽകിയിരിക്കുന്നതിനാൽ കിണർ മറ്റൊരു പ്ലോട്ടിലാണെന്നേ കാഴ്ചയിൽ തോന്നുകയുള്ളൂ. ഈ കിണർ കണ്ടോ, ഈ പ്ലോട്ടിന്റെ ഭാഗമേ അല്ലെന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഒരു സെപ്പറേറ്റ് ബൗണ്ടറി വാളൊക്കെ കൊടുത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അതെന്താന്ന് വെച്ചാല്, ഞങ്ങൾ ഈ വീടിന് സ്ഥാനം നോക്കിയപ്പോൾ ഈ വീടിന്റെ ഈ ഭാഗത്ത് വെള്ളം പാടില്ല, കിണർ പാടില്ല, അതൊരു കന്നിമൂലയായിട്ട് ഒരു ഇവിടെ പാടില്ല. അപ്പം അങ്ങനെ ഒന്ന് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യൽ അങ്ങനെ പിന്നെ അത് ഒഴിവാക്കി പോകും, വീട് പിന്നെ വീട് വയ്ക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കി പോകും, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കരുതി. അപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ വേറൊരു പ്ലോട്ടാക്കിയിട്ടാൽ, വേറൊരു പ്ലോട്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, വേറൊരു പ്ലോട്ടായാലും അങ്ങനെ ഞങ്ങൾ ഒരടി താഴ്ചയിലാണിത് പിന്നെ വേറൊരു പ്ലോട്ടാക്കിയിരിക്കുന്നത്. നീളത്തിലൊരു വരാന്തയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു പൂമുഖത്തിന്റെ ധർമ്മ നിർവഹണത്തെക്കാൾ ഒരു സ്പേസ് നൽകിയിരിക്കുന്നു എന്ന് മാത്രം. വുഡും സ്റ്റീലും കൊണ്ട് തീർത്തിരിക്കുന്ന ഒരു നീളൻ ബെഞ്ചാണ് ഇവിടെ ഇരിപ്പിടമാകുന്നത്. സന്ദർശകരെ നേരെ സ്വീകരണ മുറിയിലേക്ക് ക്ഷണിക്കുന്ന വിധത്തിലാണ് ഇവിടെ ഇന്റീരിയർ ക്രമീകരണം. പൂർണ്ണമായും ഓപ്പൺ കോൺസെപ്റ്റിലാണ് അകത്തലത്തിലെ സജ്ജീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. 5000 ചതുരശ്രടി വിസ്തീർണത്തിലാണ് ഈ വീട്ടിൽ വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. സ്വീകരണ മുറിയും ഫാമിലി ലിവിംഗും ഡൈനിങ്ങും ഗസ്റ്റ് ബെഡ്റൂമും കിച്ചനും അടങ്ങുന്ന സൗകര്യങ്ങളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത്. സ്റ്റെയർ കയറി വേണം മുകൾ നിലയിലെത്താൻ. പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലുള്ള ഫേർണിച്ചറും ഫേർണിഷിംഗ് സംവിധാനവുമാണ് സ്വീകരണ മുറിയിൽ. സന്ദർശകർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള സ്വീകരണ സംവിധാനങ്ങൾ തന്നെയാണ് ഡ്രോയിംഗ് റൂമിലുള്ളത്. മറ്റു മുറികളിൽ നിന്നും വ്യത്യസ്തമായ കളർ പാറ്റേണും ഇരിപ്പിട സജ്ജീകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ. മികച്ച വെന്റിലേഷൻ സൗകര്യങ്ങളും സ്വീകരണ മുറിയുടെ ഭാഗമാണ്. ഗ്ലാസ് കൊണ്ടുള്ള ഹാഫ് പാർട്ടീഷനും ക്ലാഡിംഗും അതേ കളർ പാറ്റേൺ പിന്തുടരുന്ന കർട്ടനുകളും ഡ്രോയിംഗ് റൂമിനെ കൂടുതൽ കമനീയമാക്കുന്നു. കൗതുക വസ്തുക്കളും ലാംപ് ഷെയ്ഡുകളും ഫ്ലവർ വേസും ഒക്കെ കാഴ്ചക്കാരന് കൗതുകം പകരുന്നവയാണ്. ലിവിംഗ് റൂമിൽ നിന്ന് വീടിന്റെ ഇന്റീരിയറിലേക്ക് നിരവധി ഓപ്പണിംഗുകൾ നൽകിയിട്ടുണ്ട്. ഫോർമൽ ലിവിംഗ് റൂമിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് ഒരു എൻട്രിയും അതുപോലെ തന്നെ ഫാമിലി ലിവിംഗ് റൂമിലേക്ക് ഒരു ഓപ്പണിംഗും നൽകിയിട്ടുണ്ട്.
സ്വീകരണ മുറിയുടെ എക്സ്റ്റൻഷനായി മറ്റൊരു ലിവിംഗ് സ്പേസും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രോയിങ്ങും ഈ ലിവിംഗും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് വലിയൊരു ഓപ്പണിംഗ് ആണ്. വീട്ടകത്തിന്റെ ഏതു ഭാഗത്തേക്കും കാഴ്ചയെത്തുന്ന വിധത്തിലാണ് ഇന്റീരിയറിന്റെ ക്രമീകരണം. സ്വീകരണ മുറി സന്ദർശകരില്ലാത്തപ്പോൾ വീട്ടുകാരുടെ വിനോദ കേന്ദ്രമാണ്. അവധികാല വസതി ആയതുകൊണ്ട് തന്നെ ഇന്റീരിയറിലെ ക്രമീകരണങ്ങളെല്ലാം ഒരു വിനോദത്തിന്റെ മൂഡിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കസ്റ്റം മെയ്ഡ് ഫേർണിച്ചറാണ് ഈ വീട്ടകത്തുള്ളത്. മിക്കതും പഴയ ഫേർണിച്ചർ മുറിച്ചു നിർമ്മിച്ചതോ പുനരുപയോഗിച്ചതോ ആണ്. യാത്രകളിലും വിദേശത്തുനിന്ന് വരുന്ന അവസരങ്ങളിലും ശേഖരിച്ചവയാണ് കൗതുക വസ്തുക്കളിലേറെയും. കുടുംബാംഗങ്ങൾ നടത്തിയ യാത്രയുടെ ഓർമ്മകൾ നിറയുന്നതാണ് ഫോട്ടോകൾ ഏറെയും. ഇതുകൂടാതെ പെയിന്റിംഗ്സും അകത്തളം മോടിയാക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വീകരണ മുറിയിൽ നിന്ന് മറ്റൊരു വാതിൽ കടന്നാൽ പാഷ്യോയിലേക്ക് എത്താം. ലിവിംഗ് റൂമിൽ നിന്നുള്ള ഈ എൻട്രി പാഷ്യോയിലേക്കാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔട്ടർ ഏരിയയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ പാഷ്യോ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് റെയിൽസും മേലെ പോളികാർബണേറ്റ് ഷീറ്റും നൽകി ഇവിടെ ബ്യൂട്ടി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ബൗണ്ടറി വാൾസ് കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ട് ഇതിന് മേലെ ക്ലാഡിംഗ് ചെയ്തിട്ടുണ്ട്. ക്ലാഡിങ്ങിന് പുറമെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗാർഡനിങ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ LED ലാമ്പ് നൽകിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രകൃതിയുമായി സംവദിക്കുന്നതിന് അനുയോജ്യമായ വിധത്തിലാണ് പാഷ്യോ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വീടും കോമ്പൗണ്ട് വാളിനും ഇടയ്ക്കുള്ള ഭാഗമാണ് ഇത്തരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സ്റ്റീൽ ട്രസ്സിൽ പോളികാർബണേറ്റ് ഷീറ്റ് വിരിച്ച് ഈ ഭാഗം മഴ നനയാതെയാക്കിയിട്ടുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്ന കോൺക്രീറ്റ് ടൈലുകൾ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നു. ബൗണ്ടറി വാളിന് ഹൈറ്റ് കൂട്ടി പ്രൈവസിയും സംരക്ഷിക്കുന്നു. ടൈൽ ക്ലാഡ് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട് വാളിൽ ചെടികൾ നടുന്നതിനുള്ള സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. വീടിന്റെ ഭാഗമാണെങ്കിലും ഏറ്റവും സ്വകാര്യമായിട്ട് തന്നെയാണ് ഇവിടം ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന്റെ വരാന്തയ്ക്ക് ഹാൻഡ് റെയിൽ നൽകി ഒരു സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ വരാന്തയിലേക്ക് വെള്ളം വീണ് അപകടം സംഭവിക്കുമോ എന്ന ഭീതി ഇവിടെ വേണ്ട. ഹോളിഡേ ഹോം എന്ന കൺസെപ്റ്റിൽ എല്ലാ അർത്ഥത്തിലും സാക്ഷാത്കരിക്കാൻ ഈ പാഷ്യോ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതാണ് ഈ വീടിന്റെ ഫാമിലി ലിവിംഗ് റൂം. ഇവിടെ നിന്ന് ഫോർമൽ ലിവിംഗ് റൂമിലേക്ക് വിശാലമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഹാഫ് പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത്. മുകളിലേക്കുള്ള ഒരു സ്റ്റെയർ കേസ് ഈ റൂമിൽ നിന്നാണുള്ളത്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള സോഫ്റ്റ് ഫർണിഷിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിന്റെ അടിഭാഗമാണ് ഫാമിലി ലിവിംഗ് ആയി മാറ്റിയിരിക്കുന്നത്. കുടുംബാംഗങ്ങൾക്ക് ഒത്തുചേരുന്നതിനും സല്ലാപം നടത്തുന്നതിനും പറ്റും വിധത്തിലാണ് ഇതിന്റെ ക്രമീകരണം. ഔദ്യോഗിക ചുട്ടവട്ടങ്ങൾക്കപ്പുറം വീട്ടകം ലൈവാക്കുക എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഫാമിലി ലിവിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇരിപ്പിടങ്ങളും ടീപ്പോയും സ്റ്റോറേജ് സംവിധാനങ്ങളുമാണ് ഇവിടെയുള്ളത്. മുറിയുടെ എല്ലാ കോണിലും ഫേർണിഷിങ്ങിന് പ്രാധാന്യം കൂടുതൽ നൽകിയിരിക്കുന്നു എന്നതുപോലെ തന്നെ ഈ ഭാഗത്ത് സോഫ്റ്റ് ഫേർണിഷിങ്ങും മികച്ച രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളയും മഞ്ഞയും നിറങ്ങളുടെ ഷെയ്ഡുകളാണ് ഇവിടെ ഓരോ കോണിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെതിർവശത്തുള്ള ഭിത്തിയിൽ ഒരു ഷോക്കേസും ഒരുക്കിയിട്ടുണ്ട്. ഫാമിലി ലിവിംഗിൽ നിന്ന് സ്വീകരണ മുറിയിലേക്ക് ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. ഇതിന് ഹാഫ് പാർട്ടീഷനായി ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഈ വീടിന്റെ ഫോർമൽ ഡൈനിങ് ഏരിയ. കിച്ചണും പാൻട്രിക്കും അഡ്ജസന്റ് ആയിട്ടാണ് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. സമീപത്തായി തന്നെ ഒരു പൂജാ സ്പേസും നൽകിയിട്ടുണ്ട്. രണ്ട് ലിവിംഗ് സ്പേസുകൾക്കിടയിലാണ് ഈ വീട്ടിലെ ഊണിടം. ഏറ്റവും ഫോർമലായി ക്രമീകരിച്ചിരിക്കുന്ന ഈ ഊൺമുറി തന്നെ തുറന്ന ആശയത്തിലാണ്. ഓവൽ ആകൃതിയിലുള്ള ഡൈനിങ് ടേബിളും ചെയറുകളുമാണ് ഇവിടെ. ഗ്ലാസ് കൊണ്ടാണ് മേശയുടെ ടോപ്പ് ചെയ്തിരിക്കുന്നത്. മുറിക്ക് വിശാലത കൂടുതൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ വൈറ്റാണ് കൂടുതലായും മുറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചനും പാൻട്രിക്കും സമീപത്തായാണ് ഈ ഊൺമുറി. ചെറിയൊരു നിറവ്യത്യാസത്തോടെ ഹൈലൈറ്റ് ചെയ്താണ് വാഷ് ഏരിയ. റെഡും വൈറ്റും ക്ലാഡിംഗ് ആണ് ഈ ഭാഗം മനോഹരമാക്കുന്നത്. ഭക്ഷണം എളുപ്പത്തിൽ എത്തിക്കുന്നതിനും വിളമ്പുന്നതിനും യോജിക്കുന്ന വിധത്തിലാണ് ഡൈനിങ് ഏരിയ. ഇവിടെ തന്നെ വിശാലമായൊരു ക്രോക്കറി ഷെൽഫും തയ്യാറാക്കിയിട്ടുണ്ട്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേളയാണ്. ഫോർമൽ ഡൈനിങ് ഏരിയയുടെയും വാഷ് ഏരിയയുടെയും അടുത്ത് തന്നെ ആയിട്ടാണ് കിച്ചൺ സ്പേസ് നൽകിയിട്ടുള്ളത്. ഇതിന് ശരിക്കും കിച്ചൺ സ്പേസ് എന്ന് തന്നെ പറയണം. കാരണം റിനോവേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കിച്ചണും അതുപോലെ തന്നെ മോഡുള്ള കിച്ചണും ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയും ചേർന്നിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള സ്പേസ് ആണ് ഇവിടെ കിച്ചണ് വേണ്ടി നൽകിയിട്ടുള്ളത്. കാണാം കിച്ചന്റെ വിശേഷങ്ങൾ. കാലിക സവിശേഷതകൾ കൊണ്ട് സമ്പന്നമാണ് ഈ വീടിന്റെ അടുക്കള. പാചകം ആയാസരഹിതമാക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഹോളിഡേ ഹോം എന്ന കൺസെപ്റ്റിനോട് ചേർന്നു പോകുന്ന തരത്തിലാണ് പാർപ്പിടത്തിലെ കിച്ചണും.
രണ്ട് കിച്ചനും വർക്ക് ഏരിയയും ഒക്കെ ഈ വീട്ടമ്മയുടെ പാചക ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് യോജിക്കും വിധത്തിലാണ്. ഇതാണ് ഈ വീടിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. ഇവിടെ രണ്ട് കിച്ചനാണ് ഉള്ളത്. ഒന്ന് റിനോവേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പഴയ കിച്ചനും റിനോവേഷന്റെ പാർട്ടായിട്ടുള്ള മോഡൽ കിച്ചനും. റിനോവേറ്റ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന കിച്ചണായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് വാസ്തു അനുസരിച്ച് ഈസ്റ്റ് സൈഡിലേക്കൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അത് ഞങ്ങളിപ്പോൾ പാൻട്രി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയതായിട്ട് അറ്റാച്ച് ചെയ്ത കിച്ചണാണ്. പക്ഷെ ഇതൊരു കിച്ചണിൻ്റെ ഫീൽ ചെയ്യാത്ത രീതിയിൽ കിച്ചണിൽ നിൽക്കുവാണെന്ന് തോന്നൽ നമുക്ക് വരത്തേയില്ല. ഇവിടെ ജോലി ചെയ്യുവാണ്. സാധാരണ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ കബോർഡുകളുടെ നടുക്കായിരിക്കും നിൽക്കുന്നത്, നിറച്ച് കബോർഡായിരിക്കും. പക്ഷെ ഇവിടെ നോക്കിയാൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് കുക്ക് ചെയ്യാം. ഹസ്ബൻഡും മക്കളും എല്ലാവരും കൂടെ രാവിലെ തൊട്ട് കുക്ക് ചെയ്യാനും അവരും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഇവിടെയാണ്. പാചകവും ഭക്ഷണവും ഒക്കെ അടുക്കളയിൽ തന്നെ നിർവഹിച്ചിരുന്ന പുരാതന രീതിയുടെ ഒരു കാലിക ഭാഷ്യമാണ് ഇവിടെ ചമച്ചിരിക്കുന്നത്. അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇവിടെ നൽകിയിട്ടുണ്ട്. മോഡേൺ മാതൃകയിലുള്ള ഫേർണിച്ചറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പുറം ഭാഗത്തേക്ക് തുറക്കാവുന്ന രീതിയിൽ ഒരു വാതിൽ ഇവിടെയും നൽകിയിട്ടുണ്ട്. സ്റ്റോറേജിനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ തന്നെ ഒരു സ്റ്റെയർകേസ് മുകൾ നിലയിലേക്ക് നൽകിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണിത്. ഗസ്റ്റ് ബെഡ്റൂമായാണ് ഇത് കീപ്പ് ചെയ്യുന്നത്. ഈ വീട്ടിലെ എല്ലാ റൂമുകളും തന്നെ ഏതാണ്ട് ഒരേ വലിപ്പമാണ് നൽകിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ് ഉള്ളത്. അങ്ങേയറ്റം ഫംഗ്ഷനിലായ ഒരു കിടപ്പ് മുറിയാണിത്. കിംഗ് സൈസ് ബെഡും കട്ടിലുമൊക്കെയാണ് ഈ മുറിയിൽ. പരമാവധി വെന്റിലേഷനും പ്രകാശ സൗകര്യങ്ങളും സമ്മേളിപ്പിച്ചിട്ടുണ്ട് കിടപ്പ് മുറിയിൽ. ബാത്ത് അറ്റാച്ച് സൗകര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കിടപ്പ് മുറി. ഇന്റീരിയറിന്റെ പ്രധാന നിരാശയമായ മഞ്ഞയും വൈറ്റും തന്നെയാണ് സ്റ്റെയർകേസിലും നൽകിയിട്ടുള്ളത്. വുഡൻ റെയിലുകളും ചവിട്ടുപടികളും താണ്ടി നമ്മൾ എത്തുന്നത് ലാൻഡിംഗിൽ തീർത്തിരിക്കുന്ന ഒരു അപ്പർ ലിവിംഗിലേക്കാണ്. മുകൾ നിലയിലേക്കുള്ള ട്രാഫിക് ഏറ്റവും എളുപ്പത്തിലാക്കുന്ന വിധത്തിലാണ് സ്റ്റെയർകേസ് തീർത്തിട്ടുള്ളത്. റിനോവേഷന്റെ ഭാഗമായി കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് ഈ സ്റ്റെയർകേസ്. വീട്ടകത്തെ കാലിക സൗകര്യങ്ങളുമായി ചേർന്നു പോകുന്ന തരത്തിലുള്ളതാണ് സ്റ്റെയർകേസ്. സ്റ്റെയർകേസിന്റെ ലാൻഡിംഗ് ഒരു ലിവിംഗ് സ്പേസായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മുകൾ നിലയെ ലൈവാക്കി നിർത്തുന്നതിൽ ഈ അപ്പർ ലിവിംഗിനും മികച്ച പങ്കുണ്ട്. അപ്പർ ലിവിംഗിലെ മാസ്റ്റർ ബെഡ്റൂമാണിത്. രണ്ട് സ്റ്റെയർകേസിൽ നിന്നും ഈ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ ഓപ്പൺ ടെറസിലേക്കും ഇവിടെ നിന്ന് എൻട്രി ഉണ്ട്. ഈ വീട്ടിലെ ഏറ്റവും വിശാലമായ ബെഡ്റൂം ഇതാണ്. ഏറ്റവും വിശാലമായി ഒരുക്കിയിരിക്കുന്നതാണ് വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫേർണിച്ചറും സ്റ്റോറേജ് സൗകര്യങ്ങളുമാണ് ഇവിടെയുള്ളത്. ഇന്റീരിയറിന്റെ വർണ്ണ തീം ഇവിടെയും പിന്തുടരുന്നു. ടോൾ യൂണിറ്റുകളാണ് ഇവിടെയുള്ളത്. വീടിന്റെ ടെറസിലേക്ക് ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും. ഇതിനോട് ചേർന്ന് തന്നെയാണ് കുട്ടികളുടെ കിടപ്പ് മുറി. ഏത് സമയത്തും എളുപ്പത്തിൽ അവരുടെ മുറിയിലേക്ക് എത്തുന്നതിനായി ഒരു വാതിലും നൽകിയിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത്. ഇത് അവരുടെ റൂമാണ്. മാസ്റ്റേഴ്സ് ബെഡ്റൂമിൽ നിന്ന് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു അഡീഷണൽ ഓപ്പണിംഗ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ രാത്രിയിൽ അവർ കിടക്കുമ്പോഴും അവർ പഠിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഈ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങളിവിടെയുമായിട്ട് വളരെ അടുത്താണുള്ളത്. അതുകൊണ്ട് അവർക്ക് പഠിക്കാനുള്ള കോൺഫിഡൻസും കിട്ടും, ഞങ്ങളും കംഫോർട്ടബിളാണ്. കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പരിഗണന നൽകി അവരുടെ വിനോദത്തിനും അഭിരുചികൾക്കും ഇഷ്ടത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് മികച്ചൊരു വാസസ്ഥലത്തിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നതാണ് ഈ വീട്ടിന്റെ ഏറ്റവും പ്രധാന വിശേഷം. വിശ്രമത്തിനും വിനോദത്തിനും എല്ലാം കൊണ്ടും സൗകര്യപ്രദമാണ് ഈ ഹോളിഡേ ഹോം. നിങ്ങളുടെ സ്വപ്ന വീട് ഇനി നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തും, അതും ഡ്രീം ഹോമിലൂടെ. അതിനായി ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9847-43433. വീട് സംബന്ധമായ ഏത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9847-43433. ഡ്രീം ഹോമിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.